വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി ലാസ്റ്റ് ഉമ്മയെ വെട്ടിക്കീറുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ, അതിന് ഉത്തരവാദി ആരാ? ഇങ്ങനെ പബ്ലിക്കായിട്ടല്ല പറയേണ്ട കാര്യങ്ങൾ, നിനക്ക് വേറെ വല്ല കാര്യങ്ങളുണ്ട് പറയാൻ പറയാ, നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്ക്, അവിടെ അല്ല തെറ്റുണ്ടെങ്കിൽ അതാദ്യം തീരുമാനിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ. പാലക്കാട് ജില്ലയിലെ വിളയൂർ പഞ്ചായത്തിലെ മാളുത്ത എന്ന ഉമ്മയുടെ വിഷയമായിട്ട് രണ്ടു ദിവസം രണ്ട് വീഡിയോ ഇട്ടിരുന്നു. അത് മൂത്ത മകൻ അസീസ് എന്ന ആ മകന്റെ ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ്. മകനെന്ന് വിളിക്കാൻ പറ്റില്ല, എന്നാലും മകന്റെ ഓഡിയോ ക്ലിപ്പാണ്. ഇപ്പോ വേറെ വിഷയമായിട്ട് വന്നത് അതിന്റെ അനുജൻ വേറെ ഓഡിയോ ക്ലിപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഭീഷണി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ. എന്നാലും ഇവർ ആ ഉമ്മയോട് ചെയ്ത ക്രൂരതകൾ അത് തെറ്റാണെന്ന് അംഗീകരിക്കുന്നില്ല. ആ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ പറയുമ്പോൾ ഇവർക്ക് ചൊറിച്ചൽ വരുന്നുണ്ട്. എന്നാ ചെയ്ത കാര്യങ്ങൾ ഞാൻ തെറ്റായിപ്പോയി, ഉമ്മയോട് ചെയ്ത കാര്യങ്ങൾ തെറ്റാണ്, സംഭവിച്ചു പോയി എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയുന്നില്ല. ഈ വിഷയങ്ങളൊക്കെ കുറച്ച് ആളുകൾ കേട്ടപ്പോൾ ചൊറിച്ചൽ വരുന്നുണ്ട് അല്ലേ. ഇതെന്ത് ആദ്യം ചിന്തിച്ചില്ല, ആ ഉമ്മയെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒന്ന് പറയായിരുന്നോ സോഷ്യൽ മീഡിയയിൽ? വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി ലാസ്റ്റ് ഉമ്മയെ വെട്ടിക്കീറുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ, അതിന് ഉത്തരവാദി ആരാ? നിങ്ങളായ മക്കളല്ലേ? അതെന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? മറ്റുള്ളവരെ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അത് തെറ്റാണ്, അല്ല അതങ്ങനെ പറയാൻ പാടില്ല, അത് പറയാൻ ഭയങ്കര ഉഷാറ് കാണുന്നുണ്ടല്ലോ. ഈ ഉഷാറും കാര്യങ്ങളൊക്കെ എന്താ ഉമ്മയുടെ മേൽ കാണിച്ചില്ല? ഏത് ഞാനിപ്പോ പുള്ളിക്കാരന്റെ പേര് കിട്ടുകയാണെങ്കിൽ എനിക്ക് നാളെ ശരിക്കും പേഴ്സണൽ ആയിട്ടൊന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന വളരെ ഉപകാരമായിരുന്നു. നീ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ ഡയലോഗ് അടിക്കലുണ്ടല്ലോ, അതൊരുമാതിരി മറ്റേ ഞാനിപ്പോ പറഞ്ഞ റമദാൻ മാസമാണ് മറ്റുള്ള വർത്തമാനം പറയാൻ വേണ്ടി പേഴ്സണലായിട്ട് പോയി പറഞ്ഞ ആളുകളെ കണ്ടിട്ട് എന്ത് ചെയ്യാനാണ്? റമദാൻ മാസം എന്നൊക്കെ ഓർമ്മയുണ്ട് അല്ലേ. റമദാൻ മാസത്തിൽ വൃദ്ധസദനത്തിൽ ഉമ്മനെ കൊണ്ടാക്കിയതിന് കുഴപ്പമില്ല, റമദാൻ മാസമൊക്കെ ഓർമ്മയുണ്ട്. ഈ വോയിസ് മെസ്സേജ് എത്രയും റിമൂവ് ചെയ്യുന്ന നല്ലതായിരിക്കും. മറ്റുള്ളവരെ ഉമ്മാന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള കളി ശരിയല്ല. എന്റെ ഉമ്മ തന്നെ വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കമ്മതമ്മത്തോടെ തന്നെ വിളയിൽ മദ്രസയിലേക്കുള്ള കുടിവെള്ളത്തിന്റെ കുഴൽക്കിണർ കുഴിച്ച് ഞങ്ങളെ സ്ഥലത്തു നിന്നാണ്, ആ സ്ഥലത്തു നിന്നാണ് പഴുക്ക് വെള്ളം വരുന്നത്. അതൊരു പോസിറ്റീവായി കണ്ടുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇവിടെ മറ്റുള്ളവരെ കുറ്റം മാത്രം കാണുന്ന ഒരു തരം സൊസൈറ്റിയാണ് നമ്മുടെ നാട്ടിൽ വന്നുള്ളത്. ഈ സൊസൈറ്റി നമ്മൾ ഒരിക്കലും നിലനിർത്താൻ കഴിയില്ല. അത് ഏത് പഠിപ്പിക്കുന്ന അധ്യാപകനായാലും ശരി, മദ്രസ അധ്യാപകനൊന്നും ഈ വർത്തമാനം പറയാൻ പാടില്ല ഒരിക്കലും. പള്ളിയിലേക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലും നല്ലത് തന്നെ, ആ ചെയ്തിട്ട് ഉമ്മാക്ക് അതിന്റെ കൂലി കിട്ടും, അത് ഓക്കെ. പക്ഷെ അതും ഇതുമായിട്ട് എന്ത് സംബന്ധം? ഈ കാര്യങ്ങൾ ഇവിടെ പറയാൻ എന്താണ്? പള്ളിക്കമ്മിറ്റിക്കാര്, അതായത് ഇങ്ങനെ മോശമായ രീതിയിൽ സംഭവിച്ച ആര്, ഏത് പള്ളിക്കമ്മിറ്റിക്കാരും പറയും. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി നല്ലതായിട്ട് നിങ്ങളെ പറയുന്നുണ്ടോ? ഒരാൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണിച്ച, ആരും പറയില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിങ്ങളെ കുറ്റം പറയുന്നുള്ളൂ. ഉമ്മ പള്ളിയിലേക്ക് നിന്ന് നല്ല കാര്യം ചെയ്തിട്ട് ഉമ്മക്ക് അത് കൂലി കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ അതും ഇതും ഇവിടെ പറയേണ്ട ആവശ്യം എന്ത്? നിങ്ങൾ ഇനിയിപ്പോ എത്ര വലിയ നന്മ ചെയ്തിട്ടും കാര്യമില്ല, ഉമ്മാനോട് ചെയ്ത സ്ഥിതിയിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യമാണ്? നിങ്ങളുടെ മലം മൂത്രമൊക്കെ വാരി കോരി എല്ലാം വൃത്തിയാക്കി നല്ല ഉടുപ്പുകളൊക്കെ ഇട്ട് ഇത്ര രീതിയിൽ വളർത്തി വലുതാക്കിയിട്ട് ആ ഉമ്മയോടാണ് മൂത്ത മകൻ ചോദിക്കുന്നത്. എന്തെങ്കിലും പശ്ചാത്തപിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം ആ ഉമ്മയോട്. ഇതാണോ മക്കള്? ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് പടച്ചോൻ പറഞ്ഞാലും പറഞ്ഞിരിക്കുന്നത്. പേഴ്സണൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ ഇതായിട്ടുള്ള ചെയ്യുക. ഇവിടെ വന്നിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല തീരുമാനിക്കേണ്ടത് ഇങ്ങനത്തെ സമയത്ത്. അപ്പൊ അവനോട് പറ, ആ മദ്രസ അധ്യാപകനോട് പറ, ഇതേ ഉമ്മാന്റെ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ വിളയിൽ മറ്റേ മദ്രസയിലേക്കുള്ള പള്ളിയിലേക്കുള്ള കുടിവെള്ളത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നതും. ഇതേ മദ്രസയിൽ ഞങ്ങളെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞേ കേട്ടോ. പറയുമ്പോ അതുകൂടെ പറയാൻ വേണ്ടി പറ, ഒരേ കുറ്റം മാത്രം കണ്ടുകൊണ്ട് സംസാരിക്കണത് ശരിയല്ല കേട്ടോ. ഇത്രയും വലിയ തെറ്റുകൾ ചെയ്തിട്ടോ അത് വലിയ സംഭവം പോലെ പറയുന്നത്. അത് വെള്ളത്തിന്റെ കാര്യം ചെയ്ത ഉമ്മാക്ക് കൂലി കിട്ടും, അത് ഉറപ്പാണ്. നല്ലതിന് നല്ലതിന് തന്നെ ആൾക്കാർ പറയും. പക്ഷെ നീ പറഞ്ഞില്ലേ നല്ല കാര്യങ്ങൾ ആരും പറയുന്നില്ല, എങ്ങനെ പറയും? ഇത്രയും വലിയ തമ്മാടിത്തരം ചെയ്തിട്ട് ആരാ നല്ലത് പറയാ? ഒരാളും പറയില്ല. എന്നാലും നിങ്ങൾ ആ തെറ്റ് അംഗീകരിക്കുന്നില്ല. ഞങ്ങളോട് ചെയ്ത് തെറ്റായി പോയി, ഉമ്മയോട് ചെയ്ത് തെറ്റാണെന്ന് ഒരാൾ പോലും ഒരു മക്കളും അംഗീകരിക്കുന്നില്ലല്ലോ. ന്യായീകരിക്കാൻ വേണ്ടി പുതിയ പുതിയ ഓഡിയോ ക്ലിപ്പുകളായിട്ടല്ലേ പിന്നെ വരുന്നത്. ഇത് മൂത്ത മകനും ഇളയ മകനും, ഇനിയിപ്പോ രണ്ടാൾ ബാക്കിയുണ്ട്. പിന്നെ അവരുടെ നിന്ന് എന്താ കിട്ടാന്നുള്ള അറിയില്ല. ഈ വീഡിയോ ഇത്രയും കാണുമ്പോൾ നിന്റെ മക്കൾ കാണുന്നുണ്ടാവൂലേ ഈ വീഡിയോ. ആ നല്ല രീതിയിൽ ഉമ്മാനെ നോക്കി നല്ല രീതിയിൽ ഉമ്മ മരിച്ചതെങ്കിൽ നിന്റെ മക്കൾ കാണുന്നുണ്ടാവും. എന്റെ വല്യുമ്മനെ നല്ല രീതിയിൽ ഉപ്പയൊക്കെ നോക്കിയിട്ടുണ്ട്. അതേപോലെ ഞാനും വലുതായാല് എന്റെ ഉമ്മയും ഉപ്പയും ഞാനും ഇതുപോലെ തന്നെ നോക്കും എന്നാ മക്കൾ പറയും. ഇത് പറയോ? ലാസ്റ്റ് ഘട്ടത്തിൽ വയസ്സാകുമ്പോൾ ചിലപ്പോ ആ സമയത്തായിരിക്കും അനുഭവിക്കുക ഇപ്പൊ ചെയ്തതിന്റെ കാട്ടിക്കൂട്ടലുകൾ. അതാ പറയുന്നത്, നമ്മള് ചിലപ്പോ
ഉപ്പമാരും ഉമ്മമാരും മക്കളോട് പറയും, അടുത്തുള്ള വീട്ടിലെ ആ മക്കളെ കണ്ടുപഠിക്കുക, അവർ നല്ല പഠിക്കുന്നുണ്ടല്ലോ, ആ കാര്യങ്ങൾ അതുപോലെ പഠിക്കണം, അതുപോലെ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ ആരും അപ്പുറത്തെ വീട്ടിലെ ആ ഉമ്മയെ ആ മക്കൾ നോക്കുന്നത് കണ്ടോ, അതേപോലെ നാളെ എന്നെ നോക്കണേന്ന് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊക്കെ എല്ലാവർക്കും പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നാളെ വയസ്സാം കാലത്ത് ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ ഇന്നലത്തോടെ വീഡിയോ നിർത്തിയാൽ പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഈ മക്കള് പിന്നെയും പിന്നെയും വരുമ്പോ ഇങ്ങനെ പറയാണ്ട് കാര്യങ്ങള് പുതിയ പുതിയ ഓരോരോ വിശദീകരണമായിട്ട് വരില്ല മക്കള്, പിന്നെ എങ്ങനെ പറയാതെ നിൽക്കുക? ആ തെറ്റ് സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും പറയോ? എന്തായാലും വല്ലാത്ത മക്കളെ.